கிருஷ்ணவர்மாவோட நட்சத்திரமா? ஆண்டவா முருகா, ரொம்ப பிரமாதமான நட்சத்திரம் பச்சங்கிளி. உங்க பிள்ளைய சொல்லி அம்மாவுக்கு ரொம்ப கவலையா இருக்குது. அது உங்க முகம் சொல்லுது. ஆண்டவா முருகா, ஆனா இப்போ உங்க பிள்ளையோட நேரம் ரொம்ப மோசமானது என்று இந்த சீட்டை சொல்லுதம்மா. பங்குனி சித்திரை வைகாசி ஆணி ஆடி ஆவணி இருந்து ஏற்றமா, இந்த 5 மாச காலம் ரொம்ப மோசமானது. உண்மையை சொன்னா உங்க மனசு கஷ்டப்படக்கூடாதம்மா. சொல்லட்டுமா? ஒரு கொலைகாரனாக மாறதுக்கு ஒரு சந்தர்ப்பம் இந்த சீட்டில் தெரிகின்றது. பட்சசாஸ்திரம் உண்மையானது. கிளி போய் சொல்லாதப்பா. ஆரியா கொல்லுனது அப்பேட்டனே ஆயிருக்கும். ரெண்டாயிரம் பரையதா. இந்த 5 மாசத்துக்கு அப்புறம் உங்க பிள்ளை இந்த ஊருக்கே பெரியவனாயிடுவான். ஆளுகள் தரையிலே வைக்க மாட்டா, எல்லாரும் தேடிட்டே வருவா, என்னிட்டு தூக்கிட்டே நடப்பா. பிரதான மந்திரி ஆவோ. யாரம்மா இந்த பையன்? கஷ்டால மாறான், பிரதிபதி ஒண்ணும் இல்லே. இருக்குதம்மா, முதல்ல அம்மாவுக்கு மனசுக்கேத்த தட்சணை ஏதாவது வையுங்கோ. ஞானே அப்ப குட்டனை தட்டு வந்த அயல் தரப்பிச்சு பண்ணு. ரெண்டாலும் ஒரிடத்துன கொலபாதம் உண்டாவுன்னு பண்ணது. அசோகேட்டனை நாடு கடத்தானுள்ள பரிபாடியா? அதுன அவனே நாடு கடத்தே போரே. சரியா, அசோகேட்டன் போயா பின்ன மல்சரத்தின் ரசம் போயதென்ன. நீ பேடிக்காதிரடா விக்ரு, நான் எங்கோட்டும் போகுன்னில்ல. ரிம்போச்சலாய் சூரிய கிரகன் வந்தா காடி பலி தின சக்தை தியோம் வந்தா காடி சுட்டாயிரலாம்னு பிரச்சு தாரா ரக்ஷ ஆவனே சா ரோஹிணி நக்ஷத்திரக்கோ சூரியதய பேலா ரக்ஷக் ஜன்மின்ச்சா. அசோகன் ரோஹிணி நட்சத்திரம். இதான மம்முட்டி வடக்கம் வீரியாத காணிச்சது. அது வடக்கன், தெக்கன் காணிக்க. இது தெக்கன். இனி இப்ப எந்த செய்ய? நான் நோக்கிட்டு ஈ ஒரு வழியே காணுன்னு. விசா வருந்தேரம் நிறுத்தா பற்றில்ல. பூஜாரி அது என்னே பண்ணது. 10-15 வருஷாய்ட்டு ஒரு அடுப்பும் காணிக்காயிருந்திட்டு ஒராவசியம் வந்தப்போ குட்டிட்டு சாயம் ചോദിക്കാന്ന് தரவாட்டி கேட்டாதிருந்தது. நம்ம ஆரும் அல்லல்லோ, அச்சனல்லே. நம்மளோடொன்னும் அவன் ஒரு பரிபவும் இல்ல. அசோகனே கொறச்சு நாள் அவட நிறுத்தணும்னு பண்ணா குட்டிகிருஷ்ணனே அது சந்தோஷாயிருக்கும். கல்ஃபி போவா மறைய கேட்காத்தவன் நேபாளி போவா மறைய போவோ. அதுனு வழியுண்டு. எங்கோட்டு போகணும்? எங்கோட்ட போகுது, இங்கோட்ட തന്നെ வந்த. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പൊ എന്നെ കാണാൻ. എന്തിനാ എന്നെ കാണുന്നേ? അതപ്പൊ അറിയത്തില്ലേ. എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവന് മാറ്റി നിനക്ക് ഒരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവർ ആരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നുമല്ലല്ലോ, അതും എന്റെ അമ്മയുടെ മോൻ തന്നെയല്ലേ. അത്രക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ. ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ. നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലെ ആണല്ലോ. നീ എന്തിനാ മേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? നോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശേല് നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീവാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങി എന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങി എന്ന് തോറ്റാ പോരേന്ന്. നീ അവനെ അങ്ങനെ അങ്ങ് മോശക്കാരനാക്കാൻ പറ്റും. വേണ്ട, മനസ്സിലത്തി പാടാമെങ്കിൽ പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ അല്ലേ മോനെ. അപ്പട്ടാ, അപ്പോട്ടിനോട് സ്നേഹമുള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ. ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാര് തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? അയ്യോ ഏട്ടാ, കുട്ടിമാമയുടെ മോളെ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ ചെറുപ്പത്തില് മുത്തച്ഛന്റെ ഷഷ്ടിപൂർത്തിക്ക് വന്നപ്പോ. ഇപ്പൊ നല്ല ശൈലാത്ര കാണാൻ. ആര് പറഞ്ഞു? അമ്മ.
അതിന് അമ്മ ഇപ്പൊ അടുത്ത കാലത്തൊന്നും അവളെ കണ്ടിട്ടില്ലല്ലോ. അല്ല, നേപ്പാളിൽ നിന്ന് ആരോ പറഞ്ഞതത്ര. അത്ര സുന്ദരി അവനൊന്നും വഴിയില്ല. അമ്മായി നേപ്പാളിയല്ലേ, മൂക്കൊക്കെ ചപ്പി ഒരുമാതിരി ഇരിക്കും. അയ്യോ അല്ല, അശ്വതി ചേച്ചിക്ക് മുത്തശ്ശിയുടെ ചായ. ഏട്ടൻ അങ്ങോട്ടല്ലേ പോണത്, അപ്പൊ അശ്വതി ചേച്ചി കാണല്ലോ. അതിനാര് പോകുന്ന നേപ്പാളിലേക്ക്? ഞാനെങ്ങും പോകുന്നില്ല. പോന്നില്ലെങ്കി വേണ്ട, എന്റെ ഏട്ടത്തിമായിട്ട് വരണ്ടതാ. ഏട്ടന് ഇഷ്ടമല്ലെങ്കിൽ വല്ല ഗൂർക്കയും കെട്ടിക്കൊണ്ട് പോകും. നീ പൊടി അവിടുത്തെ. വേണ്ടെങ്കി വേണ്ട. അത്ര സുന്ദരിയായിരിക്കോ? അങ്ങനെയാണെങ്കിൽ ഗൂർക്കകൾ കെട്ടേണ്ട കാര്യമല്ലല്ലോ ഞാനിവിടെ ഉള്ളപ്പോ. അവൻ ഒരു ദിവസം വെള്ളത്തിൽ പൊക്കിയുണ്ടെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. കൊച്ചു വായില് വലിയ വർത്താനം കേട്ട് ആരും തള്ളിയിട്ട് പോകും. എനിക്കൊന്നും തോന്നിയില്ല. അശോകേട്ടൻ പറ, എന്നെ പിടിക്കാൻ വന്നാലേ ശരിക്കും കണ്ടോ? കണ്ടു, ഇവിടുള്ള ആളൊന്നും അല്ല. ഇനി നീ ഒറ്റയ്ക്ക് ഈ കുളത്തിലൊന്നും കുളിക്കാൻ വരണ്ട. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും. മുത്തശ്ശി പറയാറുണ്ടായിരുന്നു അശോകേട്ടൻ കണ്ട സ്വപ്നം ബ്ലാക്ക് ആൻഡ് വൈറ്റോ കളറോ.